ഇവിടത്തെ ചെറിയ വിളക്കെ എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു കുറച്ചിലായിട്ട് കരുതണ്ടെന്നരാ. അത് തന്നെ, കുറച്ചിലല്ല, അർഹതയില്ലാത്തവർക്ക് രോഹിണി പണം കൊടുക്കണ്ട. ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ഇല്ല. പൊന്നിന്റെ പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഇനങ്ങളാ. നല്ല ആഹാരം പോലും വാങ്ങി തരുന്നില്ല, ദുഷ്ടൻ. പിന്നെ നീ പട്ടിണി കിടന്നാണ് പ്രസവിച്ചത്, എന്നോടൊന്നും പറയല്ലേ. പൈസ ഒന്നും വേണ്ട, എല്ലാരോടും ഒന്ന് വന്ന് കാണാൻ പറ മോളെ. പറയാം, പക്ഷെ തോന്നണ്ട. പോട്ടെ നേരം. ഇത്തിരി പൈസ മനസ്സറിഞ്ഞ് തന്നതാ, അപ്പോഴൊക്കെ ഒന്ന് തടഞ്ഞു. മോളെ, കുഞ്ഞിനെ കണ്ടിട്ട് നിന്റെ നാത്തുവിന് ഇഷ്ടപ്പെട്ടു. ഓ, കണ്ണു കെട്ടി കാണുമോ? വന്നിരിക്കുന്നു. അവളുടെ വൃത്തിയുടെ നാക്ക്. മോളെ, രോഹിണി മോളെ, കണ്ടില്ലേ കുഞ്ഞിനെ? നന്ദനെ പറിച്ചു വെച്ചിരിക്കുക. പ്രസവവേദനയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞങ്ങ് ഒരുപാട് മാറി. പറയോ തിരിച്ചു വിളിക്കാൻ നന്ദനോട്? എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്താലും ചില സമയത്ത് ഞാൻ എല്ലാം മറക്കും, ചില സാഹചര്യങ്ങൾ വരുമ്പോ. എന്നാൽ അതുകൊണ്ട് എനിക്കും എന്റെ വീട്ടുകാർക്കും ഉണ്ടായിട്ടുള്ളത് നഷ്ടങ്ങൾ മാത്രം. ഞാൻ ഉറപ്പു തരാം മോളെ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ല, ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. അവൾ എന്റെ വീട്ടിലേക്ക് വന്ന അന്ന് തൊട്ട് കേൾക്കുന്നതാ ഞാനിത്. എന്നാ, സഹതാപത്തിന്റെ പുറത്ത് സാഹസം കാട്ടിയാൽ കഴിഞ്ഞതൊക്കെ ആവർത്തിക്കേ ഉള്ളൂ. ഒരു പെൺകുഞ്ഞിനെ പെറ്റിട്ടെന്നുള്ള ബോധം അവക്കുണ്ട്. നിങ്ങൾ രണ്ട് പ്രസവിച്ച അമ്മയായിരുന്നില്ലേ? അതും അവളെ പോലൊരു പെൺകുഞ്ഞിനെ നിങ്ങൾ ജനിപ്പിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ നന്നായോ? അനുഭവങ്ങൾ നിങ്ങളെ മാറ്റിയോ? മാറ്റിയിരുന്നെങ്കിലേ രണ്ടാമത് അവളെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയപ്പോഴെങ്കിലും നിങ്ങൾ നല്ല നല്ല ഉപദേശങ്ങൾ അവൾക്ക് കൊടുത്തേനെ. അവൾ തരക്കേടില്ലാത്തൊരു മരുമകളായേനെ. നിങ്ങൾ പറഞ്ഞത് ശരിയാ, നന്ദനെ പോലൊരു കുഞ്ഞ, ആ മോള് നന്ദന്റെ സംരക്ഷണത്തിൽ തന്നെയാ വളരേണ്ടത്. പക്ഷെ അതിനുള്ള ഭാഗ്യം അതിനില്ല. അതിന്റെ അമ്മയും അമ്മൂമ്മയും കൂടി അതില്ലാതാക്കി. ഓ, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. കഷ്ടപ്പാടാ. നേരത്തെ തന്ന ആ കാശ് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ. ഇവിടത്തെ ചെലവുകൾ എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവർ കൈനീട്ടുമ്പോ സഹായിക്കരുത്. അവൾക്ക് കൊടുക്കാനായി കൊണ്ടുവന്നതല്ലേ നേരം, സാരമില്ല. നല്ല ഭക്ഷണം പോലും പ്രസവത്തോടനുബന്ധിച്ച് വാങ്ങിച്ചു കൊടുക്കാത്ത ആങ്ങളെ, ഇങ്ങനെ ഒരു ആങ്ങളെ അച്ഛനെ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുതേ ഭഗവാനെ. കഷ്ടപ്പാട് അറിയണം രോഹിണി. ഇപ്പൊ ഈ കിട്ടിയ കാശുണ്ടല്ലോ, അടിച്ച് പൊളിക്കും. ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ചു കൂട്ടും. സാരമില്ല നര, എന്തൊക്കെ പറഞ്ഞാലും അവളിപ്പോ നന്ദന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ. ലോകത്ത് രോഹിണിയും രോഹിണിയുടെ വീട്ടുകാരെയും പോലെ ആരും ഉണ്ടാവൂല. നിങ്ങളൊക്കെ മരിക്കണമെന്നാ ആ പ്രസവിച്ചിറങ്ങളോ എന്ന് ചിന്തിച്ചിട്ടുള്ളത്. നന്ദനെ പോലും ഒറ്റ കൊടുക്കാൻ മടിയില്ലാത്തവളായിരുന്നു. എന്നിട്ട് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ, സഹായിക്കാൻ തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും ഒന്നുപോലെ അല്ല നര. അങ്ങനെയായി പോയ ദൈവങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതായി പോവില്ലേ? ആഹാരമൊന്നും വേണ്ടേ? എന്റെ കുഞ്ഞ് പട്ടിണി കിടക്കുകയാണോന്ന് അറിയില്ലല്ലോ. ഒന്നെ ഇവിടുന്ന് ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞ്.
നിന്നേക്കാൾ കൂടുതൽ താലോലിച്ചതാടി ഞമ്മൾ അവളെ. ഓ, അവിടെ ഒരു ചങ്കടം. ഉടനെ പോകാൻ പോവാ മലപ്പുറത്തേക്ക്. ആ അതെ, അതിനെന്താ? ഈ നാട്ടിനെ ഞമ്മൾ പോകുന്നു. അനക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നീ വരണ്ട. മറ്റൊക്കെ വേണ്ടി സംസാരിക്കാൻ വന്നാണോ? അല്ല, നയന പ്രസവിച്ചു. ഓ, അതിന് ടീച്ചറിനെന്താ? മോന്റെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോ പഴയതൊക്കെ അങ്ങ് മറന്ന. അതൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? അവിടുന്ന് ആരും പോയിട്ടില്ല. നന്ദനത് കേട്ടതായി പോലും ഭാവിച്ചില്ല. എന്തിനാ ഭാവിക്കുന്നത്? എന്തെല്ലാം ദ്രോഹങ്ങളാ ചെയ്ത് കൂട്ടിയത്. ഞങ്ങൾ ഒരുത്തിയെ പുറത്തു നിർത്തിയിരിക്കുന്നത് കണ്ടോ? തെറ്റ് ചെയ്തത് ആണായാലും പെണ്ണായാലും പുറത്തു പോണം. അയിലൊരു ദാക്ഷിണ്യം കാണിക്കരുത്. ദേ നിൽക്കുന്ന ഒരുത്തി ഏത് നേരം മൂങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനാന്ന് ആർക്കും അറിയില്ല. ആയിഷയ്ക്ക് നിങ്ങളുടെയൊക്കെ അത്രയും കട്ടിയുള്ള മനസ്സല്ല. മോളെ കാണുന്നുണ്ടല്ലേ. മരുമോളായി കഴിഞ്ഞവള് പ്രസവിച്ച വാർത്ത അറിഞ്ഞ് ഇങ്ങളൊക്കെ പോകുന്നതും ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചുമോളെ തിരിച്ചു വിളിക്കുന്നതും ഒക്കെ തെറ്റാ. അവിടെ നിന്നാരും എന്തായാലും കുഞ്ഞിനെ കാണാൻ പോകുന്നില്ല. എല്ലാം ഓരോരോ യോഗ ടീച്ചറെ, പടച്ചോന്റെ ഓരോ കളികളാ. അല്ലെങ്കിൽ ഓക്ക് ആ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞൂടെ. നന്ദനെ പോലെ ഒരു ഭർത്താവിനെ ഓക്ക് എവിടുന്ന് കിട്ടാനാ? പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ ജന്മം ഇങ്ങനെ തന്നെ. കുഞ്ഞ് ആണാണോ പെണ്ണാണോ? പെൺകുഞ്ഞാ. ആ, അവളും അവളുടെ അമ്മയും കൂടെ അതിനെ അങ്ങ് വളർത്തിയാ മതി. അത് ഏതെങ്കിലും കുടുംബത്തിൽ ചെന്ന് അവരുടെ കൈ തറത്തോളും. അല്ല, ഓളുമായിട്ട് ഒത്തു നിന്ന മറ്റേ ചങ്ങായിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. ആ, എന്തായാലും നന്ദന്റെ കടയവൻ കത്തിച്ചല്ലോ. അതുകൂടി പറയാനാ വന്നത്. അവൻ എവിടെയും കടന്നു വരാം, എന്തും ചെയ്യാം. കട കത്തിച്ചതുപോലെ വീടും കത്തിക്കാം, ആൾക്കാരെ കൊല്ലാം. എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. പോട്ടെ. അവൻ ഇങ്ങോട്ട് വന്നാ അവൻ നിന്ന് കത്തും, അല്ലാതെ വേറൊന്നും സംഭവിക്കൂല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി നന്ദന്റെ കുഞ്ഞിനെ കണ്ടിട്ട് വരിക. കാണാൻ പോരുതെന്ന് ഞാനും അച്ഛനും പറഞ്ഞല്ലേ. എത്രയെന്ന് കരുതി അമ്മ പോവാതിരിക്കുന്ന നന്ദനെ പോലൊരു കുഞ്ഞ്. കാണുന്നവര് ഒറ്റ നോട്ടത്തിൽ തന്നെ അങ്ങനെ പറയും. എനിക്കതൊന്നും കേൾക്കണ്ട. ദേ, രഹനമോള് തെറ്റൊന്നും ചെയ്യാത്ത പെൺകുട്ടിയാ. എന്നിട്ട് അവളെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ അവളുടെ ബാപ്പയും ഉമ്മമ്മയും അത് കേൾക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. പിന്നെ മോളെന്തിനാ ഇങ്ങനെ? നമ്മുടെ വീടിനെ എല്ലാ അർത്ഥത്തിലും തകർത്തവളെ കാണാൻ പോയത് എന്തിനാ? വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കാനാണോ? ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. നന്ദന്റെ കുഞ്ഞിനെ കാണണം, അത്രേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞപ്പോ നന്ദനെ പോലെന്ന് തോന്നി. പിന്നെ ഇനിയും കാണാതിരിക്കാൻ പറ്റുമോ? ഇനിയും പോകും, ബന്ധം വളരും. അവസാനം വീട്ടിൽ കയറ്റാൻ പാടില്ലാത്തവളെ കയറ്റണമെന്ന് മോള് പറയുകയും ചെയ്യും. അമ്മയ്ക്കറിയാലോ എന്നെ കൊണ്ട് അതിനൊക്കെ പറ്റത്തുള്ളൂ അമ്മ എന്ന് കരുതി വീട്ടിലേക്ക് വിളിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നന്ദന്റെ കുഞ്ഞ് നന്നായി വളരണം, അതിനെന്തേലും സഹായം ചെയ്യുന്നതിൽ തെറ്റില്ല. ചെയ്തോ, അതിനൊന്നും ആരും എതിരല്ല. മഞ്ഞുരുകുന്നു കണ്ട വന്ന് കാല് പിടിക്കും ആ ഇനങ്ങള്. ഇപ്പൊ തന്നെ അവളും അവളുടെ അമ്മയും കൂടി കരഞ്ഞ് കാല് പിടിച്ചു കഴിഞ്ഞു. നന്ദന്റെ കുഞ്ഞിനെ അമ്മയ്ക്ക് പോയി കാണാൻ തോന്നുന്നില്ലേ? നന്ദന് പോലും തോന്നുന്നില്ല, പിന്നല്ലേ എനിക്ക്. അമ്മ അത്ര ദുഷ്ടിയൊന്നുമല്ല, പക്ഷേ നടന്നതൊക്കെ ഓർക്കുമ്പോ കല്ലുപോലെയാകുന്നു മനസ്സ്. പിന്നെ കുഞ്ഞിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, രഹനമോളുടെ കാര്യോ? എത്ര സ്നേഹിച്ചതാ ഈ വീട്ടിലുള്ള ഒരാ കുട്ടിയെ, എന്നിട്ടിപ്പോ അതിന്റെ ഇരട്ടി വെറുക്കല്ലേ. ചെറിയ തെറ്റിനുള്ള ശിക്ഷ അതാണെങ്കി നയനെന്ന് പറയുന്നവളെ നമ്മൾ എന്ത് ചെയ്യണം മോളെ? പിന്നെ ഇതിന്റെ പേരില്
എനിക്ക് തർക്കത്തിന് വയ്യ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കുഞ്ഞിനെ കാണാൻ പോയാ അവളുടെയും അവളുടെ അമ്മയുടെയും മുഖം കാണണമല്ലോ, അവരോട് സംസാരിക്കണമല്ലോ. തൽക്കാലം അതിനുള്ള മാനസികാവസ്ഥ എനിക്കില്ലെന്ന് കുട്ടിക്കോ. അമ്മ ഓളാണെങ്കിലും കുഞ്ഞ് നന്ദന്റെ. അതുകൊണ്ട് ഈ വാശിയും വൈരാഗ്യമൊക്കെ എത്ര നാളുണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. സ്വന്തം കുഞ്ഞിനെ ആർക്കും പാടെ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. കുത്തിയതാ ഓള്, നമ്മളെ കുത്തിയതാ. പോക്കോണ മുന്നിന്ന്. അമ്മയ്ക്ക് പിന്നാലെ മോളും എത്തിയല്ലോ. ആ, ഞാനിപ്പോ കണ്ടു. ഉമ്മയോട് എന്തിനാ ഉമ്മ ചൂടാവുന്നത്? അല്ല, ഒരഹങ്കാരിയുടെ പേര് പറഞ്ഞ് ചമയം കിട്ടുമ്പോഴൊക്കെ ഓള് കലഹത്തിന് നിക്കുക. മോളവളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് തന്നെ തെറ്റായിപ്പോയി. അതെന്താ ഉമ്മ അങ്ങനെ പറയുന്നത്? ഞാനും അതുപോലെ വഞ്ചിക്കപ്പെട്ടതല്ലേ. എന്നിട്ട് എന്റെ അച്ഛനും അമ്മയും എന്നെ തള്ളിക്കളഞ്ഞോ? സപ്പോർട്ടിനായിട്ട് ഒരാളെ കാത്തിരിക്കുകയും. അതുകൊണ്ടല്ല ബാപ്പ, അദ്ദേഹത്തിന് പാവമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളെല്ലാം പെണ്ണിനെ മയക്കുന്ന ഒരുത്തിന്റെ മുൻപിൽ വീണുപോയി. അവൻ കാണിക്കുന്നതൊക്കെ ആത്മാർത്ഥത കൊണ്ടാണെന്ന് ചിന്തിച്ചു പോയി. അതേപ്പറ്റി പറഞ്ഞ ഈടെ ആർക്കും മനസ്സിലാവത്തില്ല മോളെ. നീ കയറിപ്പോ, തൊല്ലുള്ളത് പോ. ഇപ്പൊ തന്നെ അമ്മ എന്നോട് ചൂടായി പോയതേയുള്ളൂ. രഹനെ ഞാൻ കൂടെ താമസിപ്പിക്കുന്നതിന് ബാപ്പയെ ഉമ്മയെ എതിർക്കുന്നു. അങ്ങനെയാണെങ്കിൽ തെറ്റുകൾ മാത്രം ചെയ്ത് നയനയുടെ കുഞ്ഞിനെ ഞാൻ പോയി കാണാനേ പാടില്ലല്ലോ. എന്തൊക്കെയായാലും എന്റെ നന്ദന്റെ കുഞ്ഞല്ലേ, അതിനെ കാണാതിരിക്കാൻ പറ്റുമോ എനിക്ക്? പോയി കണ്ടു. എന്റെ പടച്ചു തമ്പുരാനെ, ഈ പെങ്കൊച്ചുങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാ ഞങ്ങളാരും ഈ രീതി ചിന്തിക്കുന്നവരല്ല. സ്നേഹിക്കുമ്പോ അതിന്റെ അളവും തൂക്കവും ഒന്നും നോക്കാറില്ല, ഇഷ്ടം പോലെ കൊടുക്കും. വെറുക്കുമ്പോഴും അങ്ങനെ തന്നെ. മോൾ ഇനി നിന്റെ വീട്ടിൽ നിന്ന് ഓളെ ഇറക്കി വിട്ടാലും അവക്ക് എന്ത് സംഭവിച്ചോന്ന് ഞമ്മള് നോക്കൂല. ഉമ്മാക്ക് ഒന്ന് രണ്ട് തവണ കൂടി ആസ്പത്രി പോണ്ടി വരും. അതിനെ കൊണ്ടാ ഞമ്മൾ ഇവിടെ തങ്ങുന്നത്. ഹൗസ് ഓണർ വന്നിട്ട് മറ്റോ രണ്ട് മൂന്ന് മാസത്തെ വാടക അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതും കൊടുത്തു. ഇനിയിപ്പോ ഈ മാസം അവസാനം തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവും, മലപ്പുറത്തേക്ക്. ഇങ്ങോട്ട് വന്നപ്പോ ഞമ്മള് മോളുണ്ടായിന്, തിരികെ ചെല്ലുമ്പോൾ ഇല്ല. അയൽക്കാരോടും ബന്ധുക്കളോടൊക്കെ നടന്നതെന്താന്ന് പറയാൻ പറ്റുമോ? എന്താ പറയാൻ പറ്റാത്തെ? പത്രത്തിലൂടെ എല്ലാരും എല്ലാം അറിഞ്ഞല്ലോ. രോഹിണി മോളുടെയും രഹനയുടെയും ലീന ടീച്ചറിന്റെയും ഒക്കെ പേരും വന്നല്ലോ. ഇനിയൊന്നും ഒളിക്കാനില്ല. എന്തായാലും രഹനെ നോക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. നോക്കിക്കോ, പക്ഷെ നമ്മുടെ മനസ്സലിയാൻ പോകുന്നില്ല. എന്തായാലും രഹനെ നോക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. നോക്കിക്കോ, പക്ഷെ നമ്മുടെ മനസ്സലിയാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നന്ദന്റെ കൊച്ചിനെ പോയി കണ്ടെന്ന് പറഞ്ഞല്ലോ. സ്വന്തം അമ്മ പോലും അതിന് മുതിരാതിരിക്കുമ്പോ മോൾ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. നാളെ ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് വീണ്ടും ഓളെ വീട്ടിൽ കയറ്റുമോ? അല്ല, നേരത്തെ ഈ കുഞ്ഞ് അവളുടെ വയറ്റിൽ കുരുത്തപ്പോഴാണല്ലോ മോൾ ഓളെ വീട്ടിൽ വിളിച്ച് കയറ്റിയത്. എത്ര കൊണ്ടാലും മനുഷ്യര് പഠിക്കൂലെന്ന് പറഞ്ഞാ എന്ത് ചെയ്യാനാ? കൂട്ടത്ത് കൂട്ടാൻ പറ്റാത്തതിനൊക്കെ തള്ളിക്കളയണം മോളെ. നയന അങ്ങനെ തന്നെയാ, അവളെ ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. എന്നാ രഹനെ അപ്പാടെ തള്ളിക്കളയരുത് ഉമ്മ, അവള് പാവോ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോർത്ത് കരയുന്നുണ്ട്. നിങ്ങളെയൊക്കെ വന്ന് കാണാത്തതിന്റെ സങ്കടമുണ്ട്. ഇനി മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. ഞമ്മളെ മയ്യത്ത് കാണാൻ പോലും ഓള് വരരുത്.
പിന്നെ ഇപ്പൊ ഞാനെന്ത് പറയാനാ? അവളുടെ വേദന കാണുമ്പോ സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഓരോന്ന് വന്ന് പറയുന്നത്. അല്ലാതെ ഉമ്മുമ്മയും ബാപ്പയും ഒന്നും ചൊടിപ്പിക്കാനല്ല. ഇതെന്തൊരു കൊച്ച, ആശുപത്രിയിൽ പോയി മറ്റവളെയും കൊച്ചിനെയും കണ്ടിട്ട് വന്നിരിക്കുന്നു. എന്നാലും ആ കാലൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. അവിടെ ഒരു കിളവനും കിളവിയുണ്ട്. സ്വന്തം മോന്റെ കുഞ്ഞിനെ കാണുമെന്ന് ആ സാധനങ്ങൾക്ക് തോന്നിയില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുന്ന് രണ്ടുപേരും അങ്ങോട്ട് പോയി പറയല്ലേ, വരരുത് വരരുത് എന്ന്. ഇനി എവിടെ കേറിപ്പറ്റാൻ എന്താ മോളെ ഒരു മാർഗം? എല്ലാം ഉപദേശിച്ചു തരുന്ന അമ്മയല്ലേ, ആലോചിച്ച് കണ്ടുപിടിക്ക. ഞാനെന്തിനെ തല പോയിക്കുന്നത്? നിന്റെ ജീവിതമാ, അപ്പൊ നീ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തണം. കുഞ്ഞിനെ അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ പിന്നെയും വന്നേനെ. അത്രയ്ക്ക് സുന്ദരിയാ നമ്മുടെ മോള്. രോഹിണി ചെന്ന് പറഞ്ഞു കാണും വിവരങ്ങളൊക്കെ, അല്ലേ അമ്മേ? പിന്നെ പറയാതിരിക്കോ. എല്ലാം കലങ്ങി തെളിയുന്ന എന്റെ മനസ്സ് പറയുന്നത്, അങ്ങനെ വന്നെങ്കിൽ സ്വഭാവമൊക്കെ മാറ്റി നീ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. അമ്മ ഇടയ്ക്കിടയ്ക്ക് വരാതിരുന്നോ, ഞാൻ എങ്ങനെ വേണമെങ്കിലും കഴിഞ്ഞോളാം. ഓഹോ, അതെങ്ങനെയാ? മോളൊന്ന് പച്ച പിടിച്ചെന്നറിഞ്ഞാ ഉടനെ ഓടി വരും, ഓരോ നോതി തരാൻ. ഇനി ഞാൻ വരത്തില്ലേ? അതാ നല്ലത്. എങ്ങനെയെങ്കിലും കെട്ടിയവനോടൊപ്പം കഴിഞ്ഞാ മതി. കുഞ്ഞിനെ കാണാൻ ചന്ത ഉണ്ടെങ്കിൽ ഒന്നുറപ്പാ, നിന്നെ പോലെ തന്നെ ഭക്ഷണത്തിനോട് ആർത്തിയായിരിക്കും. എന്റെ കുഞ്ഞിനെ പറഞ്ഞോണ്ടല്ലോ. ഓ, അതുകൊണ്ടല്ല, നിന്നെയും നിന്റെ മോളെയും പോറ്റാൻ ഒരു തട്ടുകടക്കാരനെ കൊണ്ടേ പറ്റൂ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അമ്മ ഇന്ന് പോകുന്നുണ്ടോ? അവന്റെ മൊബൈലിലോട്ട് ഒന്ന് വിളിക്ക്, വിളിക്കാൻ. ആ കാലം കട്ട് ചെയ്തു. എന്നാലും നിരാശപ്പെടരുത്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. ഭഗവാനെ, ഇതും കത്തിപ്പോണേ. അല്ല, കത്തിപ്പോയാ പിന്നെ ഞാനെങ്ങനെ ജീവിക്കും? ആ, അതെങ്ങനെയെങ്കിലും ജീവിക്കാം. കൃത്യസമയത്തന്നെ അജേട്ടനെത്തി. ഏതായാലും തട്ടുകട കത്തിപ്പോയി എങ്കിൽ പിന്നെ കുറച്ചുകൂടെ നല്ലൊരു ഹോട്ടൽ തുടങ്ങായിരുന്നു. അത് ഞാനും പറഞ്ഞായിരുന്നു. പണഞ്ഞു പണഞ്ഞു ഇവനെ പോലുള്ളമാർക്ക് കട്ട് മുടിക്കാൻ ഹോട്ടലാവുമ്പോ ഇതാവുമ്പോ കണ്ണെത്തും. ഇവിടെ ഇപ്പൊ ഞങ്ങള് മൂന്നാളേ ഉള്ളൂ. ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോ നല്ലൊരു മുതൽ മുടക്കുണ്ട്. പിന്നെ നാട്ടിലുള്ളവർക്കൊന്നും ഇപ്പൊ അത്തരം പണിയോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. ശരിയാ. പിന്നെ നാട്ടിന് പുറത്ത് നിന്ന് ആൾക്കാരെ കൊണ്ടുവരണം, അവന്മാരെ ഒന്നും വിശ്വസിക്കാനും പറ്റില്ല. അങ്ങനെ നോക്കുമ്പോ ഇതാ നല്ലത്, മുതൽ മുടക്കം കുറവ്, അത്യാവശ്യം ലാഭവും കിട്ടും. പിന്നെ നാട്ടിലെ നല്ലൊരു ഗുണ്ടെന്നുള്ള പേരുള്ളത് കൊണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവുമില്ല. അങ്ങനെ നോക്കുമ്പോ ഇത് തന്നെ നല്ലത്. പിന്നെ ഈ കടം കത്തിപ്പോവാൻ നോക്കണം. ആ, അതിന് ഞാനൊരു സെക്യൂരിറ്റി വെക്കാൻ തീരുമാനിച്ചു. അത് ശരി, അതിന് കൊടുക്കണേ എന്നാ കാശ്. കാശ് കൊടുക്കാതെ എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അതാരാ? നീ തന്നെ. ഇനി മുതല് നീ പണി കഴിഞ്ഞാ ഇവിടെ കാവല് നിൽക്കണം, രാവിലെ പോയാ മതി. എങ്കി ഇവൻ തന്നെ കട കത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. ആ, എങ്കി ഇവനെ ഞാൻ കത്തിക്കും. എന്റെ മനസ്സിലും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാ ചേട്ടാ. അച്ഛൻ ഇതുവരെ ഞാൻ തട്ടുകട നടത്തുന്ന കാര്യം അറിയില്ല. കുറച്ചുകൂടി പണം സമ്പാദിക്കണം, എന്നിട്ട് വിപുലമായൊരു കട തുടങ്ങണം. ബേക്കറിയും റെസ്റ്റോറൻറ്റും കൂടി ഒന്നിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അങ്ങനെയെങ്കിൽ പറ്റിയ സ്ഥലം ഞാൻ കണ്ടെത്തരാം.
വേണ്ട സഹായം ചെയ്തു തരാം. മുതലാളിയുടെ ശ്രദ്ധയുണ്ടെങ്കിൽ ഏത് ബിസിനസ്സും ഒരു പരിധിവരെ വിജയിക്കും. ഏതായാലും തേങ്ങ അടിച്ചു കഴിഞ്ഞപ്പോ ആദ്യം വന്നത് അജേട്ടന്. അതുകൊണ്ട് ഒരു ഓംലേറ്റ് എങ്കിലും കഴിച്ചിട്ട് പോയാ മതി. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. വേണ്ട, നല്ലൊരു തുടക്കം. അത് നിന്റെ ഈ വൃത്തിയേട്ട കൈകൊണ്ടാവണ്ട. കണ്ടപ്പ ഒരു ഓംലേറ്റ് അടിക്കാം. കുഞ്ഞിനെ കാണാനൊന്നും പോയില്ലടോ. പോണോ? ബന്ധം പുതുക്കണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. പിന്നെ തന്റെ സ്വന്തം കുഞ്ഞാണെന്ന് ഓർക്കുമ്പോ ഒരു വിഷമം പോലെ. അങ്ങനൊരു വിഷമം തോന്നിപ്പോയ വീണ്ടും അവള് വീട്ടിലെത്തും. എന്റെ അമ്മയും അച്ഛനെയും ഇനിയും വേദനിപ്പിക്കാൻ വയ്യ. അതുകൊണ്ട് കുഞ്ഞിനെ പറ്റി ഓർക്കുന്നില്ല ഞാൻ. എങ്കിലും കലാശക്കൊട്ട് കഴിയുമ്പോ അംഗത്തെട്ടിൽ ജയിച്ചു നിൽക്കുന്നത് ഞാനായിരിക്കും. അവനിപ്പോ അരികി തന്നെയുണ്ട്, ഏത് നിമിഷവും പിടിക്കപ്പെടാം. ആയുധം കയ്യിൽ കരുതിയിട്ടുണ്ട്, പക്ഷേ മരണം നടന്നിട്ടില്ല ആരുടെയും. അത് നടക്കണം.